നരബലി മാത്രമല്ല അവയവക്കടത്തും പുതിയ വെളിപ്പെടുത്തൽ. ഇലന്തൂരിലെ നരബലിയിൽ പുതിയ വെളിപ്പെടുത്തലുമായി ദമ്പതികൾ. മുറിച്ചെടുത്ത അവയവങ്ങൾ സൂക്ഷിച്ചത് ഷാഫിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് മൊഴി. ബാംഗ്ലൂരിൽ നിന്നും അവയവങ്ങൾ വാങ്ങാൻ ആളെത്തുമെന്ന് ഷാഫി പറഞ്ഞതായാണ് റിപ്പോർട്ട്. അവയവങ്ങൾ വിൽക്കാമെന്ന് പറഞ്ഞ ഷാഫി ദമ്പതികളെ തെറ്റിദ്ധരിപ്പിച്ചെന്നും വിവരമുണ്ട്. കൊല്ലപ്പെട്ട രണ്ട് യുവതികളിലും ആന്തരിക അവയവങ്ങളില്ലെന്ന് പോലീസ് അറിയിച്ചിരുന്നു. പ്രതികളുടെ മൊഴി സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘം ശ്രമം തുടരുകയാണ്. ആന്തരിക അവയവങ്ങൾ മുറിച്ചു മാറ്റിയെന്നും പിന്നീട് കുഴിയിൽ നിക്ഷേപിച്ചെന്നുമാണ് പ്രതികൾ പറയുന്നത്. പത്മയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുൻപ് അവയവങ്ങൾ വേർപെടുത്തിയത് ശാസ്ത്രീയ രീതിയിലാണെന്നാണ് ഫോറൻസിക് വിദഗ്ധരുടെ നിഗമനം. മനുഷ്യ ശരീരത്തിലെ എളുപ്പം വേർപെടുത്താവുന്ന സന്ധികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയാണ് കത്തി പ്രയോഗിച്ചിരിക്കുന്നത്. ശരീരഘടന കൃത്യമായി അറിയുന്ന ആൾക്ക് മാത്രമേ ഇത്ര കൃത്യമായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പോലീസ് ഇത് സംബന്ധിച്ച് സംശയം ഉന്നയിച്ചപ്പോൾ താൻ മുൻപ് മോർച്ചറിയിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് മുഹമ്മദ് ഷാഫി പോലീസിനോട് പറഞ്ഞത്. ഇക്കാര്യം പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതേസമയം വീട്ടിൽ നടത്തിയ പരിശോധനയിൽ രണ്ട് കത്തികൾ പോലീസ് കണ്ടെടുത്തിരുന്നു. ഇത് ഉപയോഗിച്ചാണോ മൃതദേഹം വെട്ടിയതെന്ന് പരിശോധിക്കും. മനുഷ്യ ശരീരത്തിൽ നിന്നും ആന്തരിക അവയവങ്ങൾ ഹാർവെസ്റ്റ് ചെയ്യുവാൻ പരിചയസമ്പന്നരായ അവയവ മാഫിയകളുടെ കൂടെയുള്ള സർജന്മാരുടെ സേവനം ഈ കേസിൽ ലഭ്യമായിട്ടുണ്ടെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അല്ലാത്ത പക്ഷം ആന്തരിക അവയവങ്ങൾ കേടുപാട് കൂടാതെ ഉപയോഗിക്കാവുന്ന രീതിയിൽ എടുക്കുക അസാധ്യമാണ്. അതുകൊണ്ട് ആന്തരിക അവയവങ്ങൾ റിട്രീവ് ചെയ്യുവാൻ എക്സ്പീരിയൻസ്ഡ് ആയ സർജന്മാരുടെ ഇടപെടൽ ഈ കേസിൽ ഉണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. അതേസമയം പത്മയെയും റോസിലിയെയും 56 കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ചാണ് മൃതദേഹം മറവ് ചെയ്തത്. ഇതിൽ തന്നെ 10 കിലോയോളം മാംസം ഫ്രിഡ്ജിൽ പ്രതികൾ സൂക്ഷിച്ചിരുന്നു. ഇതെടുത്ത് പിന്നീട് പാചകം ചെയ്ത് കഴിക്കുകയായിരുന്നുവെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ ഫ്രിഡ്ജിൽ നിന്നും രക്തക്കറ പോലീസ് കണ്ടെടുത്തിരുന്നു. ഇവ കുക്കറിൽ വേവിച്ചെടുത്തതായും പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ജീവനോടെയായിരുന്നു ഇരകളിൽ ഒരാളായ പത്മയെ പ്രതികൾ വെട്ടി നുറുക്കിയത്. ലൈലയും ഭഗവത് സിംഗും ചേർന്ന് മൃതദേഹം വെട്ടിയെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവർക്ക് ഇത്തരത്തിലുള്ള ധാരണകൾ ഉണ്ടെന്നോ ശാസ്ത്രീയ വശം അറിയാമെന്നോ പോലീസ് കരുതുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.